ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര പോവല്ല, പക്ഷേ ദുബായിൽ എങ്ങനെ ആർടിഐ യാത്ര ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോ കൂടെ എ ടു സെഡ് കാണിക്കുവാണ്. നോൾ കാർഡ് എങ്ങനെ റീചാർജ് ചെയ്യണം, ബസ്സിൻ്റെ റൂട്ട് എങ്ങനെ തിരിച്ചറിയണം, ഏത് നമ്പർ, ഇവിടെ നമ്പറാണ്, പേരല്ല കേട്ടോ, ഏത് നമ്പറിൽ ഏത് ബസ് റൂട്ട് എങ്ങനെ പോകണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ വീഡിയോ കൂടെ കാണുവാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ റീചാർജ് ചെയ്യുന്നത്, നോൾ കാർഡ് എങ്ങനെ റീചാർജ് ചെയ്യുന്നത് വരെ നമ്മുടെ വീഡിയോ കൂടെ കാണുവാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. ഇതാണ് നോൾ കാർഡ്. ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മെട്രോയിൽ നിന്നാണ് ഈ ഒരു കാർഡ് കിട്ടുന്നത്. അവിടുന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഈ മെട്രോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മെട്രോ ഇത് റീചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കൗണ്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ബസ് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഇതെങ്ങനെ റീചാർജ് ചെയ്താണ് നമ്മൾ ഇവിടെ ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, വിസിറ്റിംഗ്സിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. അതും നമുക്ക് ഈ വീഡിയോ കൂടെ പറയുന്നുണ്ട്. അതുപരി ഇത് നമുക്ക് എല്ലാ ബസ് സ്റ്റേഷനിലും നമുക്ക് റീചാർജ് ചെയ്യുന്ന സംവിധാനമില്ല, ചില ബസ് സ്റ്റേഷനിൽ മാത്രമുള്ളൂ. അത് ഏതാ മെഷീൻ എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ ബസ് പോകുന്നുള്ളതും നമുക്ക് പോയി ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്കിത് റീചാർജ് ചെയ്യുന്ന എങ്ങനെ നമുക്കത് നോക്കാം. ബാ, നമ്മളിത് റീചാർജ് ചെയ്യാൻ പോവാണ്. എങ്ങനെ റീചാർജ് ചെയ്യണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു സ്ക്രീൻ കിട്ടും. എന്നിട്ട് നമ്മൾ നോൾ കാർഡ് ഇടുക. ഓക്കെ, ഇപ്പം 74 തെറംസ് ഉണ്ട്. ഞാനത് റീചാർജ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ റീചാർജ് ചെയ്യണം. 10 തെറംസാണ്, 10 തെറംസ് റീചാർജ് ചെയ്യണം. ഞാൻ 10 എമൗണ്ട് ആഡ് ചെയ്ത് ടോട്ടൽ 84 തെറംസ്. നമുക്ക് റെസിപ്റ്റ് വേണം, വേണം വിത്തൗട്ട് റെസിപ്റ്റ്. ഇപ്പം ഞാനത് വിത്തൗട്ട് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്ത് കാർഡും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ബസ് റൂട്ട് കാണാൻ വേണ്ടിയാണ്. ബസ് ഏതൊക്കെ റൂട്ടിൽ പോകുന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങൾ ഈ ഒരു മെഷീൻ കണ്ടോ, ഈ മെഷീനകത്താണ് ബസ് റൂട്ട് ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പം 88 ബസ്സിലാണ് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ 88 ബസ് എവിടെയൊക്കെ പോകുന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ദേറ സിറ്റി സെൻറ്ററിലെ ബസ് സ്റ്റേഷനാണ് പോകണമെങ്കിൽ 88 കണ്ടോ. അത് ഏതൊക്കെ മെട്രോ സ്റ്റേഷൻ പാസ് ചെയ്യും, ADCB, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അത് മാത്രമല്ല, ഇത് കണ്ടോ, ഈ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ബസ് തന്നെ. ഇപ്പം നമുക്ക് 8 തന്നെ എടുക്കാം. എന്താ, എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര മിനിറ്റ് ഗ്യാപ്പിൽ ആ ബസ് വരും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കൂടെ അറിയാൻ പറ്റും. അതുപോലെ എല്ലാ ബസ്സിൻ്റെ അറിയാൻ പറ്റും. ഈ ഒരു മെഷീൻ കണ്ടോ, ഈ മെഷീൻ എന്ന് പറയാൻ ഹാൻഡിക്യാപ്പുകാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ്. പുള്ളി യൂസ് ചെയ്യുന്ന ടച്ചാണ് കേട്ടോ. അതിൻ്റെ ഈ ടച്ച് മെഷീൻ കൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ടച്ച് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഗൾഫ് ന്യൂസ് ആർടിഐയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട്. അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കാണാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എല്ലാം AC ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ സ്റ്റൈലും അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ബാ, നമുക്കിത് കണ്ടുപോകാം. അതാണ് ബസ് സ്റ്റേഷൻ അല്ല, ബസ് സ്റ്റോപ്പ് അല്ലേ. ബസ് സ്റ്റോപ്പ് ഇതാണ്. നമുക്ക് ബസ് സ്റ്റേഷൻ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറാം. നല്ല തണുപ്പുണ്ട്, നമുക്ക് എത്ര ചൂടാണെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മളൊരു ബസ്സിൻ്റെ സമയം എത്ര മിനിറ്റുള്ളിൽ ബസ് വരും എന്നറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ, ഞങ്ങൾ പന്തളത്താണ്, ഞാൻ പന്തളം ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് മുടിയൂർക്കോണം വഴി കൊലമ്പാലല്ല കേട്ടോ, മുടിയൂർക്കോണം വഴി മാങ്ങാങ്കുഴി വഴി മാവേലിക്ക് പോകുന്ന അമൃത എന്ന് ബസ് കേട്ടാൽ നമുക്ക് മനസ്സിലായി ആ ഇപ്പം ആ ബസ് പോകുന്നുണ്ട്. അത് ബസ് സ്റ്റേഷനിൽ ഏതെങ്കിലും കോണിലുണ്ടെന്ന് നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ നമ്മൾ ബസ് അടുത്ത ബസ് എത്ര മണിക്കാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് കണ്ടിട്ടുണ്ടോ. ഈ ടി വി ഡിസ്പ്ലേ അടുത്ത ബസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്.
കാരണം അറബിക്കിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്. ഇപ്പൊ ഒരു ബസ് വന്നിട്ട് പോയി അവിടെ നൗന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടു കണ്ട ഏത് ബസ് എപ്പോഴാണ് ഇനി അടുത്ത ബസ് എത്ര മിനിറ്റ് കഴിഞ്ഞാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഇടാം. ഞാനത് എനിക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലും വിസിറ്റിംഗ്സ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലി ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ കൊടുക്കുക. അവർക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. ദുബായ് വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ബാക്കിയുള്ള എമിറേറ്റ്സുകളിൽ ഇത്രയും ബസ് സർവീസ് ആറ്റയുടെ ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ അവർക്ക് പ്രയോജനപ്പെടുത്തില്ല. പക്ഷേ അവർ ഇത് കണ്ടിരിക്കാം. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾ ദുബായ് വരുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ബിബിയാണ്, നമ്മുടെ ക്യാമറമാൻ കേട്ടോ. പുള്ളിയാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ദുബായിലുള്ളതും യു എയിലുള്ള എല്ലാ ഇവൻറ്റുകളും നല്ല സ്ഥലങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അന്നേരം ബെല്ലൈക്കണോട് അമർത്തുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ രീതി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അന്നേരം എല്ലാവർക്കും അടുത്ത വീഡിയോ നമ്മളെ കാണുന്ന വരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഒരു ബൈ.